ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ആണല്ലോ ദീപാവലി, ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. ഒക്ടോബർ 24 വരെ എല്ലാ ഓൺലൈൻ വിപണികളിലും എല്ലാ വർഷത്തെ പോലെ കോടിക്കണക്കിന് ലാഭം പ്രതീക്ഷിക്കുന്ന ബിസിനസ്സുകാർക്ക് എന്നാൽ ഇക്കൊല്ലം തെറ്റി. ഒക്ടോബർ 23 ഉച്ചയ്ക്ക് 2 മണിയോടെ എല്ലാ യു പി ഇടപാടുകളിലും പതിയെ പതിയെ കച്ചവടത്തിന്റെ ഒഴുക്ക് സ്ലോ ആകാൻ തുടങ്ങി. കാരണം എന്തെന്ന് രണ്ടാമതൊന്നും അവർക്ക് ആലോചിക്കേണ്ടി വന്നിരുന്നില്ല. അതുവരെ കുത്തനെ കോടികൾ കൊയ്തിരുന്ന ഓൺലൈൻ ഷോപ്പുകൾ പെട്ടെന്നൊന്ന് സംഭവിച്ചു. ഈ വിലപ്പെട്ട നിമിഷങ്ങളുടെ കോടിക്കണക്കിന് നാശം വിതച്ചവൻ ആരാകാം? ആരാകാം ഇതിനെല്ലാം കാരണം? അതെ, അങ്ങ് കങ്കാരിപ്പടകളുടെ നാട്ടിൽ ആവേശ തീജ്വലിക്കുന്ന ഓസ്ട്രേലിയയുടെ ബെൽബണിൽ ശക്തരായ രണ്ട് ചരിത്ര പോരാളികൾ ഏറ്റുമുട്ടുകയാണ്. തകർന്നടിയാറായ ടീമിനെ ഇരു കൈകളിലും താങ്ങിക്കൊണ്ട് ഇന്ത്യയുടെ 18-ാം നമ്പറുകാരൻ ക്രീസിലുണ്ടെന്നുള്ള വിശ്വാസം അത് മറ്റാരുമല്ല ക്രിക്കറ്റിന്റെ ഒരേ ഒരു രാജാവ്, ഇതിഹാസം വിരാട് കോഹ്ലി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയിലെ വർഷങ്ങളായി കോടികളുടെ ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ബിസിനസ്സുകാരുടെ കപ്പിത്താന്മാരും ഒരു മാച്ചും ഒരു മനുഷ്യനും നോക്കി സ്തംഭിച്ചു പോയിരിക്കുന്നു. അതെ, ഓസ്ട്രേലിയയുടെ മെൽബണിൽ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാന്റെ തീ ജ്വലിക്കുന്ന മാച്ചാണ് അവിടെ നടക്കുന്നത്. ഇതോടെ വാക്കുകൾ അവസാനിക്കുന്നില്ല. ഇതേ സമയം മുംബൈയിലേക്ക് പോകാൻ ചണ്ഡീഗഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നിരുന്ന ബോളിവുഡ് താരം ആയുഷ്മാൻ ഖുറാൻ ഫ്ലൈറ്റ് കാത്ത് 10 മിനിറ്റോളം എയർപോർട്ടിൽ കൂടെയുള്ള യാത്രക്കാരോടൊപ്പം കാത്തിരുന്നു. ആർക്കും തന്നെ പോലൊരു പരാതിയോ പരിഭ്രമമോ ഇല്ല. ഓസ്ട്രേലിയയുടെ മെൽബൺ ഭാമാകത്തിന് കരകാക്കാൻ പോയ ചാവേറിനെ വീക്ഷിക്കുകയാണ് എല്ലാവരും. ഒന്നോർത്താൽ അയാളും ഒരു ചാവേർ തന്നെയല്ലേ? കൂടെയുള്ളവരെല്ലാം നേരത്തെ മടങ്ങിയിട്ടും നാടിന്റെ മാനവും കരയും കാക്കാൻ ഇറങ്ങി തിരിച്ചൊരു ചാവേർ. അതെ, തമാശ വെടിഞ്ഞ് കാര്യമായി പറഞ്ഞാൽ ടീം തകർന്നടിച്ചു തുടങ്ങുമ്പോൾ ഒരാൾ രാജാവാകും. അതെ അതെ അതെ, വിമാനം വൈകിയതും വിപണി വീണതിനേക്കാളും അവസാന ഓവറിലെ അവസാന പന്ത് വരെ വെറും 6-ഇഞ്ച് ഡിസ്പ്ലേ നമ്മൾ കണ്ണെടുക്കാൻ നോക്കിയിരുന്നിട്ടുണ്ട് എങ്കിൽ എല്ലാവരും മടങ്ങിയിട്ടും ക്രീസിൽ നിലയുറപ്പിച്ചവന്റെ കഥന കഥകൾ ഓരോ ഇന്ത്യക്കാരും കാണാൻ കൊതിച്ചിരുന്ന ഈ മത്സരത്തോടുകൂടി ഇന്ത്യയിലെ ഓരോ കൊച്ചു തെരുവോരങ്ങളിലെ കൊച്ചുകുട്ടികൾ പോലും വഴുങ്കാലം പുകഴ്ത്തി പാടുമത്രേ.